ഏത് ഏരിയയിൽ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കീ പോയിൻ്റ് വരുന്നത് നമുക്ക് ഈ ഡിസ്കഷനോടുകൂടിയിട്ട് മനസ്സിലാവും. അല്ല, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഇസ് എ വുഡ് വർക്കിംഗ് ട്രേഡ് ഓഫ് കട്ടിംഗ് കോമ ഷേപ്പിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ. നമ്മളൊരു മരത്തിനെ മുറിച്ചിട്ട് അതിനെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ട് അതിനെ നമ്മളെ ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ട്രേഡിനെ ഇവിടെ വുഡ് വർക്കിംഗ് ട്രേഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വുഡ് വർക്കിംഗ് ട്രേഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിമ്പിൾ ചോദ്യം, അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. വെൽഡിംഗ് ആണോ, പ്ലംബിംഗ് ആണോ, സർവേയിങ് ആണോ, കാർപ്പൻ്ററി ആണോ? സിമ്പിൾ ചോദ്യമാണ് എന്താണ്, കാർപ്പൻ്ററി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ആൾവേസ് അറ്റൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വെൽ ഡ്രസ്ഡ് ആൻഡ് ഗുഡ് ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് എ ഡിസിപ്ലിൻ ഓഫ്. നല്ല ഡ്രസ്സ് കഴിച്ചിട്ട് നല്ല ഫിസിക്കൽ അപ്പിയറൻസോട് കൂടിയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നത്, അത് ഏത് തരം മര്യാദയാണെന്ന് ചോദിക്കുന്നത്. വർക്ക്ഷോപ്പ് ഡിസിപ്ലിൻ ആണോ? വർക്ക്ഷോപ്പിലാക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി നമ്മൾ മാക്സിമം നോക്കുക. നമ്മുടെ വർക്ക്ഷോപ്പ് ഡിസിപ്ലിൻ അത് വർക്ക്ഷോപ്പിലേക്ക് കാട്ടില്ല കേട്ടോ, ഒരു സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞേ. ഹൗസ് കീപ്പിംഗ് ആണോ? ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫൈവ് യൂസ് കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വർക്ക്ഷോപ്പിൽ നീറ്റ് ആൻഡ് ടൈഡി ആക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വിളിക്കുന്ന പേരാണ് ഹൗസ് കീപ്പിംഗ്. പിന്നെ ഹാബിറ്റ്യൂഡ്, നമ്മളെ വൃത്തി വൃത്തി വെടുപ്പ് എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടി ഇട്ടാണോ അതോ ജനറൽ ഡിസിപ്ലിൻ ആണോ? എന്താണ് ആൻസർ? ഇതൊരു ജനറൽ ഡിസിപ്ലിൻ്റെ കേസാണ് കേട്ടോ. നല്ല വെൽ ഡ്രസ്ഡ് ഗുഡ് ഫിസിക്കൽ അപ്പിയറൻസ് ആയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുക എന്നുള്ളത് ഒരു ജനറൽ ഡിസിപ്ലിൻ ആണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം, ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോം ഓർ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് നമ്മൾ ജസ്റ്റ് വൃത്തിയാക്കുകയല്ല, അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ വർക്ക് പ്ലേസോ വീട് വൃത്തിയാക്കുന്നതിന് വിളിക്കുന്ന പേരെന്ന് ചോദിക്കുന്നത്. അത് ക്ലീനിങ് ആണോ? ക്ലീനിങ് വൃത്തിയാക്കുക, പക്ഷേ ഇവിടെ ഒരു കീ പോയിൻ്റ് ഉണ്ട്, സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട്. ഹൗസ് കീപ്പിംഗ് ആണോ, സേഫ്റ്റി പ്രിക്കോഷൻ ആണോ, പ്ലാനിങ് ആണോ? എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 8 ഞങ്ങൾക്ക് ഇവിടെ സൂം ആക്കേണ്ടി വരുന്ന എഴുതിയിട്ടാണ്. നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ദി ഫൈവ് എസ് കൺസെപ്റ്റ് ഇസ് എ ജപ്പാനീസ് മെത്തഡോളജി. നമുക്കറിയാം സിറി, സൈറ്റോൻ, സീസോ, സിഗേസു, സിസുഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അഞ്ച് കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ മെത്തഡോളജി ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ ഇൻ ദാറ്റ് സിഗേസു സ്റ്റാൻഡ് ഫോർ. സിഗേസു എന്നുള്ളത് ഏതിനെയാണെന്ന് സൂചിപ്പിക്കുന്നത്. അത് സോർട്ടാണോ, സെറ്റാണോ, സസ്റ്റെയിൻ ആണോ, സ്റ്റാൻഡേർഡൈസ് ആണോ? അതിൽ സിറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടാണല്ലേ, സിസുഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ആണല്ലേ. ആ ഫസ്റ്റും ലാസ്റ്റ് സ്റ്റെപ്പും നമുക്കറിയാം, അപ്പോൾ ബാക്കി സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുക തന്നെ വേണം. നമുക്ക് നോക്കി നോക്കാം. ഫൈവ് എസ് കൺസെപ്റ്റ്, ഫൈവ് എസ് ഇസ് എ ജപ്പാനീസ് മെത്തഡോളജി ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ. അതിൻ്റെ സിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ട്, കണ്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് സെറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്, ഇംഗ്ലീഷിൻ്റെ മീനിങ് സെറ്റ്. എന്നിട്ട് അത് എന്ത് ചെയ്യണം, ഒന്ന് ഓർഡറാക്കി വെക്കണം. സെയ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ, സിക്കേസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്, ശിസുഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിർത്തി പോരണം. ഓക്കെ ആണോ? ഫൈവ് എസ് കൺസെപ്റ്റിലെ സ്റ്റെപ്പാണ്, ജപ്പാനീസ് വാക്കുകളാണ്, ഒന്നാമത്തെ വാക്ക് സിരി, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സോർട്ട്, രണ്ടാമത്തെ വാക്ക് സെയ്റ്റോ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സെറ്റ്, മൂന്നാമത്തെ സീസോ ഷൈൻ, നാലാമത്തെ സിഗേസു സ്റ്റാൻഡേർഡൈസ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അതിൻ്റെ സിസുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിലനിർത്തി പോരണം. ഫസ്റ്റ് പഠിക്കാൻ സിമ്പിളാണ്. സിറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊണൗൺസേഷൻ ഏകദേശം സോർട്ടിനോട് തുല്യമാണ്. സെയ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സെറ്റ് കണ്ടോ, നിങ്ങൾ ഈ സെയ്റ്റ് കണ്ടോ, അത് സെറ്റ്. അപ്പോൾ അതും പഠിക്കാൻ സിമ്പിളാണ്. പിന്നെ സെയ്സോ എന്ന് പറയുന്നത് ഷെയിൻ, ഇതിൻ്റെ പ്രൊണൗൺസേഷൻ ഏകദേശം എന്താണ്, സെയിമാണ്. സെയ്സോ ഷെയിൻ, സെയ്സോ ഷെയിൻ. ഇനി സിഗേസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്. ഷിസുഗ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്, സസ്റ്റെയിൻ ആണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഫൈവ് ഇയേഴ്സ് കൺസെപ്റ്റ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി കൂട്ടും, അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. വരിക നാലാമത്തെ ഏതാ വരിക, നമ്മൾ പഠിച്ചു അല്ലേ, സ്റ്റാൻഡേർഡൈസ് ആണ് വരിക. സിഗേസു എന്നുള്ളതിൻ്റെ മീനിങ് സ്റ്റാൻഡേർഡൈസ്. ഓക്കെ ആണ്, സിഗേസു എന്നുള്ളതിൻ്റെ മീനിങ് സ്റ്റാൻഡേർഡൈസ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വൈ കാരിങ് ഹാൻഡ് ടൂൾസ് ഇൻ വർക്ക്ഷോപ്പ് ആൾവേസ് കീപ് പോയിൻറ്റഡ് എൻഡ്. അതായത് നമ്മളിപ്പോൾ പഞ്ചോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഷാർപ്പുള്ള അറ്റൊക്കെ അതൊക്കെ ആ ഉയരമുള്ള ഭാഗം, അല്ലാതെ സോറി, ഷാർപ്പായിട്ടുള്ള എൻഡ് എങ്ങോട്ടാണ് പിടിക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. വൈ കാരിങ് ഹാൻഡ് ടൂൾസ് ഇൻ വർക്ക്ഷോപ്പ് ആൾവേസ് കീപ് ദി പോയിൻറ്റഡ് എൻഡ് ഡൗൺ ആണോ, ഇൻ പോക്കറ്റ്, ഇൻ പോക്കറ്റ് ഒരിക്കലും വെക്കാൻ പറ്റില്ല. പിന്നെ അപ്പാണോ, നൺ ഓഫ് ദീസ് ആണോ? അഞ്ചാമത്തെ എന്താ ആൻസർ, എന്താണ് പോയിൻ്റഡ് എൻഡ് ഡൗൺ ആയി വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു ഉള്ളി ഉണ്ട് എന്ന് കരുതിക്കോ, അതിപ്പോൾ നമ്മൾ ആ പോയിൻ്റഡ് അടിച്ച് മുകൾക്കാക്കി പിടിച്ച് കരുതിക്കോ. ഒന്നേ നമ്മളെ ദേഹത്ത് കൊള്ളും, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് കൊള്ളും അല്ലേ. അടിയിലേക്കാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും,
നമ്മളെ ദേഹത്ത് കൊള്ളത്തില്ല. അതാണ് ഒന്നാമത്തെ. പിന്നെ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മളെ പോക്കറ്റ് തുളച്ചിട്ട് വരും. ആ പോക്കറ്റിൻ്റെ കേസൊക്കെ ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി ആറാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. PPE ഡിനോട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ്. ഈ സേഫ്റ്റി എന്നുള്ളതിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടോ, പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ നോക്കി നോക്കാം. ഇനി ഏഴാമത്തെ ചോദ്യം, ഇൻ സിറ്റുവേഷൻസ് വേർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻട്രൊഡ്യൂസ് എനി ഇഫക്റ്റീവ് എഞ്ചിനീയറിംഗ് മെത്തേഡ് ഫോർ കൺട്രോളിങ് ഹസാർഡ് ദി വർക്ക്മാൻ ഷാൾ യൂസ് അപ്രോപ്രിയേറ്റ് ടൈപ്പ്. നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടാത്ത ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഉണ്ടായി, അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. അതായത് നമ്മൾ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് അതിനെ ഒതുക്കാൻ കഴിയില്ല. അപ്പോൾ ഭയങ്കര വലിയൊരു തീപിടുത്തം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രെയിൻ വന്ന് അതിൻ്റെ ആ ലോഡ് പൊട്ടി വീണു, അതൊക്കെ നമ്മളെ കൊണ്ട് പിടിച്ച് ഇതൊക്കെ നിർത്താൻ നമ്മളൊക്കെ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ടൈമിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫാളിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽമെറ്റ് ധരിക്കണം അല്ലേ. പിന്നെ ഫയർ ആണെങ്കിൽ നമ്മൾ പിന്നെ കാലിലൊക്കെ ആണെങ്കിൽ ബൂട്ട് ധരിക്കണം, അങ്ങനത്തെ കേസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ. അതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നത്, എഞ്ചിനീയറിംഗ് മെത്തേഡാണോ, മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് ആണോ, ഡിസൈൻ ചെയ്ഞ്ച് ആണോ, PPE ആണോ, എന്താണ്, PPE ആണ്, ഓക്കെ ആണോ. അത് തലയിൽ ഹെൽമെറ്റ് ധരിക്കണം, കയ്യിൽ ഗ്ലൗസ് ധരിക്കണം, റെസ്പിറേറ്ററി മാസ്ക് ധരിക്കണം, അതിൽ PPE 1, PPE 2, PPE 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകളുണ്ട്. നമുക്ക് നോക്കി നോക്കാം, കണ്ടോ. PPE 1 എന്തിനാണ് ഉപയോഗിക്കുക, ഹെൽമെറ്റാണ്. PPE 2 കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഫുട് വെയറാണ്. മൂന്നാമത്തെ മൂക്കിൻ്റെയാണ്, റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. നാലാമത്തെ കൈകളുടെയാണ്, ഓക്കെ ആണോ, ആംസ് ആൻഡ് ഹാൻഡ് ആണ്. അഞ്ചാമത്തെ കണ്ണാണ്, 5 ഐസ് എന്ന് പഠിച്ചാൽ മതി, കണ്ണ് മുഖമാണ് 5. PPE 6 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഓൺ കവറോൾ, നമ്മൾ ഓവറോൾ ആപ്പോൾ എന്നൊക്കെ പറയില്ലേ ആ കാര്യമാണ്. 7 എന്ന് പറയുന്നത് ചെവി, ഇയേഴ്സ് പ്രൊട്ടക്ഷൻ. 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർണസ്, ഓക്കെയാണ് വിചാരിക്കുന്നത്. ഈ ടേബിളും ചോദ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് 9-ാമത്തെ ചോദ്യം നോക്കി നോക്കാം. സോ 8-ാമത്തെ നോക്കാം, 8-ാമത്തെ കേട്ടോ. ഇൻ ഹസാർഡ് ഓഫ് സ്ട്രൈക്കിംഗ് എഗെയിൻസ്റ്റ് ഒബ്ജക്റ്റ് ഫോർ ഹെഡ് പ്രൊട്ടക്ഷൻ, നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ അല്ലേ, എന്താണ്, ഹെൽമെറ്റാണ് ഉപയോഗിക്കുക, ഓക്കെയാണോ, ഹെൽമെറ്റാണ് ഉപയോഗിക്കുക. ഇനി 9-ാമത്തെ ചോദ്യം, വൈൽ വർക്കിംഗ് ഓൺ എ വുഡ് ടേൺ ലൈറ്റ് ദി ജോബ് ഷുഡ് ബി പ്രോപ്പർലി ഹെൽഡ് ബിത്വീൻ. പണ്ട് നമ്മുടെ മറ്റേ കട്ടിലിൻ്റെ ഒക്കെ കാലൊക്കെ കടഞ്ഞിരുന്നു അല്ലേ, കടയുന്ന ആ മെഷീനെ പേര് വിളിക്കുന്നത്, അതായത് അതിൽ ഇച്ചിരി ഡിസൈൻസ് ഉണ്ടാക്കിയിരുന്നു അല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് വുഡ് ടേണിങ് ലൈറ്റ്. അത്യാവശ്യം നല്ല സ്പീഡിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ലൈവ് സെൻറ്ററിൻ്റെയും ഡെഡ് സെൻറ്ററിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, വുഡ് വെക്കും, എന്നിട്ട് അത് ടേൺ ചെയ്യും, ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ സഹായത്താലും ടേൺ ചെയ്യും, എന്നിട്ട് നമ്മളതിൽ ജസ്റ്റ് ഉള്ളി കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും, അപ്പോൾ എല്ലാ ഡിസൈന് അതിൽ ഫോം ആവും. അപ്പോൾ ഇതിൽ വെക്കുന്ന ആ മരം ഉണ്ടല്ലോ, ആ മരം വെക്കുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പർലി ഹെൽഡ് ചെയ്യുകയെന്ന് ചോദിക്കുന്നത്, അത് ഏതിൻ്റെ ഇടയിലാണ് ചോദിക്കുന്നത്. ജോബ് ഷുഡ് ബി പ്രോപ്പർലി ഹെൽഡ് ബിത്വീൻ, എന്താണ്, ലൈവ് സെൻറ്റർ, അതായത് മോട്ടറിൻ്റെ ഭാഗം കറങ്ങും, പിന്നെ ഡെഡ് സെൻറ്ററിൻ്റെ ഭാഗം എന്ത് ചെയ്യും, അനങ്ങാൻ നിൽക്കും. നമ്മളെ സാധാ ലൈറ്റുമായിട്ട് തന്നെയാണ്, പക്ഷേ അതിൽ കോൺപുള്ളി ഒന്നും ഉണ്ടാകത്തില്ല, പിന്നെ മറ്റേ സാഡിലൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ കൈകൊണ്ടാണ് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ലൈവ് സെൻറ്ററും ഡെഡ് സെൻറ്ററും ഉണ്ടാവും, ഓക്കെയാണോ. ഇനി 10-ാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. 10-ാമത്തെ, ഇൻ റെസ്പിറേറ്ററി കാറ്റഗറി ഓഫ് PPE ദോസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം ഡ്യൂ ടു ഇൻഹാലേഷൻ ഓഫ്, നമുക്കറിയാം എന്താണ്, കണ്ടാമിനേറ്റഡ് എയറാണ്. നമ്മൾ PPE മറ്റേ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ നമ്മളിപ്പോൾ നോക്കിയില്ലേ, അത് മൂക്കിനും ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസ്, അതിൽ തന്നെ സാധാ മാസ്ക് വരും, ഓക്സിജൻ മാസ്ക് വരും. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടും പഠിക്കണ്ട, ജസ്റ്റ് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണെന്ന് മാത്രം പഠിച്ചു വെക്കുക. കണ്ടാമിനേറ്റഡ് എയറിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, PPE, റെസ്പിറേറ്ററി PPE ഉപയോഗിക്കും. ഇനി 11-ാമത്തെ ചോദ്യം, 11 ഇതാണ്, ഡാഷ് ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ് ആൻഡ് പുട്ട് ടു എനി ഷേപ്പ് ബൈ ചീപ്പർ കട്ടിങ് ടൂൾ. ചീപ്പർ കട്ടിങ് ടൂൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഷേപ്പുകൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിക്കുന്നത്. സ്റ്റീലാണോ, അലുമിനിയം ആണോ, ടിമ്പർ ആണോ, സ്റ്റോൺ ആണോ. സ്റ്റോണൊക്കെ നമുക്കറിയാം അല്ലേ, കല്ല് കൊത്തി ഉണ്ടാക്കിയിട്ട് ഭയങ്കര പണിയാണ്. അലുമിനിയം നമുക്ക് ഡൗട്ട് തോന്നും, സ്റ്റീൽ എന്താണ്, ഇച്ചിരി പാടാണല്ലേ. ചീപ്പർ കട്ടിങ് ടൂള് പറ്റത്തില്ല സ്റ്റീലിന്. ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ, സി ആണ് ആൻസർ. ഇതിൻ്റെ ആൻസർ ഈ പ്രകാരം ടിമ്പർ തന്നെയാണ് ആൻസർ കേട്ടോ. കാരണം ചീപ്പ് അലുമിനിയത്തേക്കാളുള്ള ചീപ്പർ കട്ടിങ് ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ടിമ്പർ. ഇപ്പോൾ സപ്പോസ് അത്യാവശ്യം നല്ല കനമുള്ള ഒരു അലുമിനിയം പീസ് വെച്ചാലും അലുമിനിയത്തിൻ്റെ ഒരു
പോയിൻ്റ് നേരി വെച്ചാലും എന്ത് ചെയ്യും, മരത്തുമ്മേ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും, ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കി മാറ്റാൻ പറ്റും. ഇനി 12-ാമത്തെ ചോദ്യം, ഡാഷ് ട്രീസ് ആർ ദോസ് വിച്ച് ഗ്രോ എൻഡ് വേർഡ്, വിച്ച് ഗ്രോ എൻഡ് വേർഡ്, ഇതാണ് കീവേർഡ് കേട്ടോ. കീവേർഡ് ദി ട്രീസ് ആർ ദോസ് വിച്ച് ഗ്രോ എൻഡ് വേർഡ്സ് ബൈ ഡെപ്പോസിറ്റിംഗ് ഈച്ച് ട്രീ ലെയർ ഇൻറ്റേർണലി. നമ്മൾ ഇൻറ്റേർണലി ഡെപ്പോസിറ്റ് ചെയ്ത് വന്നിട്ട് നമ്മൾ എൻഡ് വേർഡായിട്ട് ഗ്രോ ചെയ്യണ ചെയ്യുന്ന മരത്തിനെ വിളിക്കുന്ന പേരെന്താണ്? എൻഡോജീനിയസോ എക്സോജീനിയസോ, മറ്റേ ഒന്നും ആൻസർ അല്ല. ഗ്രാസും പുഷ്യൊന്നും അതൊന്നും ആൻസർ അല്ല. എൻഡോജീനിയസ് എക്സോജീനിയസ് ഇതിലേതാണ് ആൻസർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും മാറി പോകാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 12-ാമത്തെ ആൻസർ നോക്കി നോക്കാം. നമ്മൾ നിങ്ങളുടെ ബുക്കിൽ 28-ാണ് പേജ് നമ്പർ. ഇതിൽ നോക്കി നോക്കൂ, എൻഡോജീനിയസ് ട്രീസ് എക്സോജീനിയസ് ട്രീസ്. എൻഡോജീനിയസ്, എൻഡോ ആ പേരിലുണ്ട് കേട്ടോ. എൻഡോജീനിയസ് ട്രീസ് ആർ ദോസ് വിച്ച് ഗ്രോ എൻഡ് വാർഡ്സ് ബൈ ഡെപ്പോസിറ്റിംഗ് ഈച്ച് ട്രീ ലെയർ ഇൻറ്റേർണലി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ബാംബു, പാം, കോക്കനട്ട് ട്രീ എക്സെട്ര. നമുക്ക് എക്സോജീനിയസും കൂടി പഠിക്കാം. ദോസ് ട്രീസ് വിച്ച് ഗ്രോ ഔട്ട്വാർഡ് ബൈ അഡിഷൻ ഓഫ് ന്യൂ ലെയേഴ്സ് ഓഫ് വുഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ട്രീ ട്രങ്ക് ആൻഡ് ബ്രാഞ്ചസ്. ഓക്കെ ആണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ബാക്കി വരുന്ന കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, സാല്, ടീക്ക്, ഡിയോഡ. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ട്രീസ് ആർ ദോസ് വിച്ച് ഗ്രോ എൻഡ് വാർഡ് ബൈ ഡെപ്പോസിറ്റിംഗ് ഈച്ച് ട്രീ ലെയർ ഇൻറ്റേർണലി. ഏതായിരിക്കും ആൻസർ? അപ്പോൾ എൻഡോജീനിയസ് ആണ്, എൻഡ് വാർഡായിട്ടാണ് എന്ത് ചെയ്യുക, അത് വളരുക. ഇനി അടുത്തത്, സെൻഡർ പോർഷൻ ഓഫ് ദി സിലിണ്ടർ ഓഫ് വുഡ്. നമ്മളൊരു വുഡിൻ്റെ ഒരു മരം അങ്ങോട്ട് മുറിച്ചു, കട്ട് ചെയ്യുമ്പോൾ മുറിക്കും. എന്നിട്ട് നമ്മളതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ, അല്ലെങ്കിൽ എൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ സെൻട്രൽ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? പിത്ത്, ബാക്ക്, ആനുലറി റിങ് മെഡുല്ലറി റിങ്. ബാക്ക് നമുക്കറിയാം തൊലി, മെഡുല്ലറിനെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. മരം മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ നരമ്പുകൾ പോകണമാതിരി എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ പോകണമാണ്. പിന്നെ ആനുലറിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആനുലറിങ് കാണാത്ത ആൾക്കാർ വളരെ കമ്മിയാണ്. കാരണം തേക്കിനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം കറുത്ത്, പിന്നെ കറുപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 13-ാമത്തതിൻ്റെ പിത്താണ് ആൻസർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പിത്താണ് ആൻസർ എന്ന് എല്ലാവർക്കും നമുക്കറിയാം. നമുക്കത് നോക്കി നോക്കാം. ക്രോസ് സെക്ഷൻ കണ്ടോ നിങ്ങൾ, നിങ്ങൾ മരം മുറിച്ച് കഴിഞ്ഞാൽ ബാർക്ക് എവിടെ വരുന്നത്? ബാർക്ക് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി ട്രീ ആണ് ഇത് ബാർക്ക്. ഓക്കെ ആണോ. പിത്ത് കണ്ടോ, സെൻട്രൽ പോർഷനാണ്. ഇനി മെഡുല്ലറി റൈസ് കണ്ടോ നിങ്ങൾ, കണ്ടോ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഗ്രോത്ത് ഓ ആനുലറിങ് കണ്ടോ, ആനുലറിങ്ങൾ ഇതാ. ഈ ഗ്രോത്ത് അല്ലെങ്കിൽ ആനുലറിങ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. ഓരോ കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റിങ് ഇങ്ങനെ അഡീഷണലായിട്ട് ആഡ് ചെയ്യും. പിന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള, അതായത് ഏറ്റവും സെൻട്രൽ പോർഷനിലുള്ള പിത്താണ്. അതിന് ശേഷം വരുന്നതാണ് ഹേർട്ട് വുഡാണ്. അതിന് ശേഷം തൊലിനോട് ചേർന്നിട്ടാണ് സാപ്പ് വുഡ് വരിക. ഓക്കെയാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? പിത്താണ് ആൻസർ കേട്ടോ. പിത്ത് 13A ആണ് ആൻസർ. ഇനി 14, ഇറ്റ് ഈസ് ദി ഫുള്ളി ഡെവലപ്ഡ് വുഡ് വിച്ച് സറൗണ്ട് ദി പിത്ത്. നമ്മൾ പറഞ്ഞ് ഇപ്പം നോക്കിയെടുത്തിട്ടുള്ളൂ അല്ലേ. അത് പിത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് നല്ല ഏജായിട്ട് നല്ല കറുകറുത്ത് കാണുക. നമ്മൾ തേക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചുവപ്പ് കളറിൽ കാണുന്ന, അതിനെ വിളിക്കുന്ന പേര് ഹേർട്ട് വുഡോ സാപ്പ് വുഡോ, ഇതിൽ രണ്ടേ ഡൗട്ട് ആവുള്ളൂ. സാപ്പ് വുഡ് കണ്ടോ നിങ്ങൾ, പുതിയ ലെയറാണ്, അത് തൊലിനോട് ചേർന്നിട്ടാണ് വരിക. അപ്പോൾ ഏത് ആൻസർ? ഹേർട്ട് വുഡാണ് ആൻസർ. അപ്പോൾ ആൻസർ നമുക്ക് നോക്കി നോക്കാം. സാപ്പ് വുഡ്, ഹേർട്ട് വുഡ്. ബാക്കൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബാക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്യാൻസൽ ചെയ്യാം. പിന്നെ ക്യാമ്പിയൻ ലെയർ അല്ല. ഏതാണ് ആൻസർ? ഏതാ വരിക? ഹേർട്ട് വുഡാണ് വരിക. ഇനി 15-ാമത്തെ ചോദ്യം, ഇൻ ദിസ് വുഡ് ദി സാപ്പ് വുഡ് ഈസ് പെയിൽ എല്ലോയിഷ് ആൻഡ് ഹേർട്ട് വുഡ് ഈസ് ഗോൾഡൻ ബ്രൗൺ. നമ്മുടെ സാപ്പ് വുഡ് അതായത് തൊലിനോട് ചേർന്നുള്ള ഇത് ഒരു പെയിൽ എല്ലോയിഷ് ആയിരിക്കും, പക്ഷേ ഹേർട്ട് വുഡ് ഗോൾഡൻ ബ്രൗൺ, ഒരു കാപ്പി കളറായിരിക്കും. ഏതായിരിക്കും? നമ്മൾ തേക്ക് മരം അല്ല, തേക്ക് മരത്തിനാണ് അങ്ങനത്തെ കേസ് വരിക. നമ്മൾ കാതൽ എന്ന് വിളിക്കൂലേ, ആ കാതലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഗോൾഡൻ ബ്രൗണ്. പിന്നെ ബാക്കിയുള്ള ആ പലകട ബാക്കിയുള്ള ഭാഗമാണ് നമ്മളെ പേലി എല്ലോയിഷ്. കണ്ടോ, നമ്മൾ പോളിഷൊക്കെ ചെയ്ത ആൾക്കാർക്ക് നമുക്കറിയാം അല്ലേ. ആ കളർ നമ്മൾ ഇത് ഈ കളറാണ് നമ്മൾ കടയിൽ പോയിട്ട് അതിൻ്റെ സ്റ്റെയിന് വാങ്ങുക. എന്നിട്ട് നമ്മൾ ഷീലാക്കിലോ സീലറിലോ ഒക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് മുക്കിയിട്ട് അപ്ലൈ ചെയ്യും. ഈ 16-ാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ദി അബ്നോർമൽ ഗ്രോത്ത്, ആ ഇവിടുന്ന് ഇതാണ് റാങ്ക് മേക്കിംഗ് ചോദ്യം കേട്ടോ. അത് ഡിഫക്റ്റ് ഓഫ് ദി ടിമ്പർ, കുറച്ച് 10-16 ഡിഫക്റ്റ് ഉണ്ട്, ഇതെന്നാണ് റാങ്ക് മേക്കിംഗ് എന്ന് ചോദിക്കുക. ദി അബ്നോർമൽ ഗ്രോത്ത് ഓൺ ദി സൈഡ് ഓഫ് ദി ട്രീ, ഓൺ ദി സൈഡ് ഓഫ് ദ കീവേർഡ് നോക്കണേ,
ഓൺ ദി സൈഡ് ഓഫ് ദി ട്രീ കോസ്ഡ് ബൈ സം ഇഞ്ചുറി ഓർ ഇറിറ്റേഷൻ ഓഫ് ദി ട്രങ്കീസ്. അതായത് നമ്മൾ മരത്തിൻ്റെ സൈഡിലുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനും മുറിവൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് കേസ് ഹാർഡനിങ് ആണോ, ബേൾസ് ആണോ, ചെക്ക് ആണോ, ബോയിങ് ആണോ? അപ്പോൾ അതിനാറ് നമുക്ക് നോക്കി നോക്കാം ഡിഫക്റ്റ്. 16th ചോദ്യം, നോക്കി നോക്കൂ. ഇത് ഇതേ സെൻറ്റൻസ് വെച്ചിട്ടാണ് അവർ തന്നിട്ടുള്ളത്. ബേൾസ് നമുക്ക് നോക്കി നോക്കാം, കണ്ടോ സൈഡ് കണ്ടോ, സൈഡ് വിങ് വെറുതെ കണ്ടോ. ബേൾസ് ആർ അബ്നോർമൽ ഗ്രോത്ത് ഓൺ ദി സൈഡ് ഓഫ് ദി ട്രീ കോസ്ഡ് ബൈ സം ഇഞ്ചുറി ഓർ ഇറിറ്റേഷൻ ഓഫ് ദി ട്രങ്ക്. ഇതേ സെൻറ്റൻസ് എടുത്തിട്ടാണ് അവർ ക്വസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെയാണോ? അപ്പോൾ ഏതാണ് ആൻസർ? ബേൾസ് ആണ് ആൻസർ. ബാക്കി എല്ലാം നമുക്ക് പഠിക്കാൻ കിട്ടും. ചെക്കിലൊക്കെ അത്യാവശ്യം, ചെക്കിലൊക്കെ അത്യാവശ്യം, അതുപോലെ ഷെയ്ക്കിലൊക്കെ അത്യാവശ്യം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്റ്റാർ ഷെയ്ക്ക്, കപ്പ് ഷെയ്ക്ക്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി 17th ചോദ്യം, ദി ഡിസീസ് ഡിസീസ് ആണ് ദി ഡിസീസ് ഇൻ ടിമ്പർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് വെന്റിലേഷൻ. വെന്റിലേഷൻ ഇല്ലാത്തത് കാരണം, കാറ്റും വെളിച്ചൊന്നും തട്ടാതെ വളർന്നത് കാരണം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേര് വെറ്റ് റോട്ടാണോ, ഡ്രൈ റോട്ടാണോ, നോട്ടാണോ, ഷെയ്ക്കാണോ. ഈ ഷെയ്ക്കും നോട്ടും ഷെയ്ക്കെല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കി നോക്കാം 17th ആൻസർ നമുക്ക് നോക്കി നോക്കാം. ഇതെല്ലാം നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും. അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ വീഡിയോ ആഡ് ചെയ്യും. ചോദ്യം എന്തായിരുന്നു? 17, ദി ഡിസീസ് ഇൻ ടിമ്പർ കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് വെന്റിലേഷൻ. അത് വെറ്റ് റോട്ടോ ഡ്രൈ റോട്ടോ അതിൽ ഏതാ ഒന്നായിരിക്കും. അത് മിക്കവാറും ഡ്രൈ റോട്ടായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ഷെയ്ക്ക് ആണല്ലേ, ഷെയ്ക്ക് ആകത്തില്ല. ഡ്രൈ റോട്ട്, വെറ്റ് റോട്ട്, ഡിസീസ് ഇൻ ടിമ്പർ കണ്ടോ. ഡിസീസ് ഇൻ ടിമ്പറിൽ ഡീക്ക് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് റോട്ട്. ഡ്രൈ റോട്ട് നമുക്ക് നോക്കി നോക്കാം. ദി ഡിസീസ് ഇൻ ടിമ്പർ കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് വെന്റിലേഷൻ. കണ്ടോ, ഫസ്റ്റ് സെൻറ്റൻസ് എന്നാണ് ഇത് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഡ്രൈ റോട്ട്, വെറ്റ് റോട്ട് നോക്കി നോക്കാം. ദി ഡിസീസ് ഇസ് ദി റിസൾട്ട് ഓഫ് ഡീകമ്പോസൻ ഓഫ് ടിമ്പർ കോസ്ഡ് ബൈ ഡാംപ് ആൻഡ് മോയ്സ്ചർ. മറ്റേത് കാറ്റും വെളിച്ചും കിട്ടാത്ത, ഇതെന്താണ് വെള്ളം നനഞ്ഞിട്ട്, അതായത് മോയ്സ്ചർ അറ്റ്മോസ്ഫിയറിൽ വളർന്നത് കാരണം ഉണ്ടാകുന്നതാണ് വെറ്റ് റോട്ട്. ഓക്കെയാണ് വിചാരിക്കുന്നത്. ഇനി 18th ചോദ്യം നമുക്ക് നോക്കി നോക്കാം. 18, ദി പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഔട്ട് ഓഫ് സാപ്പ് ആൻഡ് മോയ്സ്ചർ ഇൻ ദി സെൽ കാവിറ്റീസ് ആൻഡ് സെൽ വാൾസ് ഓഫ് ദി ടിമ്പർ. ദി പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഔട്ട്, നമ്മൾ ഈ സെൽ കാവിറ്റീസിൽ ആ പലകാട് സെല്ലുകളുണ്ടാകുന്ന വെള്ളത്തിനെയും മോയ്സ്ചറിനെയൊക്കെ നമ്മൾ ഡ്രൈയിങ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കണം എന്താണ്? ഫയറിങ് ഓഫ് ടിമ്പർ. അതല്ല, ഫയറിങ് അല്ല, പ്രിസർവേഷൻ ഓഫ് ടിമ്പർ അല്ല, സീസണിങ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മരം മുറിച്ച് മാറ്റി, ഒരു തൊടിയിൽ നിന്ന് മരം മുറിച്ച് വെട്ടി മാറ്റിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് അതിനെ പലകകളാക്കി മാറ്റുന്നതിന് നമ്മളെന്ത് വിളിക്കും? കൺവേർഷൻ എന്ന് വിളിക്കും. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ മരത്തിൽ നിന്ന് മോയ്സ്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉണക്കണ പ്രോസസ്സാണ് സീസണിങ്. സീസണിങ്ങിലും കുറച്ച് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 19th അതിൻ്റെ ആൻസർ ബി, സീസണിങ് ഓഫ് ടിമ്പറാണ്. സോറി, അതെ, 18th ചോദ്യം, 18th സീസണിങ് ഓഫ് ടിമ്പർ. 19 നമ്മൾ നോക്കുന്നുള്ളേ. 19, ഇൻ ദിസ് കൺവേർഷൻ ഓഫ് ദി ബോർഡ്, അതായത് ഈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് നമ്മൾ പറഞ്ഞില്ലേ, മരം മുറിച്ചിട്ട് അതിനെ മില്ലി കൊണ്ടുപോയിട്ട് പലകളാക്കുന്ന ക്വസ്റ്റിന്. ഇൻ ദിസ് കൺവേർഷൻ, അതായത് ഈ കൺവേർഷനിൽ ദി ബോർഡ്സ് ആർ കട്ട് വിത്ത് ദയർ വിഡ്ത്ത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെഡുല്ലറി റൈസ്. മെഡുല്ലറി റൈസിന് നേരെ കട്ട് ചെയ്തിട്ട് മരത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് പലകളാക്കി മാറ്റണം. ഇതിനെ കാട്ട സോയിങ് ആണോ, പാല സോയിങ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. 19 പേജ് നമ്പർ 116 കേട്ടോ. ഞാൻ ജസ്റ്റ് രാവിലെ ഒന്ന് നോക്കിയിരുന്നു. 116 ഈ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലകളൊക്കെ മാറ്റാൻ. ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ചിത്രം കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കിയാൽ കണ്ടോ, കൺവേർഷൻ ഓഫ് ടിമ്പർ കണ്ടോ. ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു അല്ലേ, മരത്തിന് നേരെ ഇങ്ങനെ പലകളാക്കി മാറ്റണം. അതിനെ ലൈവ് സോയിങ് അല്ലെങ്കിൽ പാരൽ സോയിങ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ബാക്ക് സോയിങ് അല്ലെങ്കിൽ ടാങ്ജൻഷ്യൽ ഇതെന്നിങ്ങനെ വിളിക്കും. ഇനി കാർട്ടർ സോയിങ് അല്ലെങ്കിൽ റേഡിയൽ സോയിങ്. നമ്മളെ ആൻസർ വരിക ഏതാ നമുക്ക് നോക്കി നോക്കാം. ഇൻ ദിസ് കൺവേർഷൻ ഓഫ് ദി ബോർഡ്സ് ആ കട്ട് വിത്ത് ദയർ വിത്ത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെഡുല്ലറി റൈസ് ആ വരിക.
ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെറ്റലറി റോയ്സ് അറിയുമ്പോൾ കാട്ടർ സ്വാങ് പാലസ് സ്വാങ് ഇതിൽ രണ്ടിലാണ് നമുക്ക് ഡൗട്ട് ചോദിക്കുക. നമുക്ക് നോക്കി നോക്കാം. ആദ്യം കാട്ടർ സ്വാങ് അല്ല റേഡിയൽ സ്വാങ് കണ്ടോ, ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെറ്റലറി റോയ്സ് തന്നെ നല്ലത്. അപ്പോൾ ഇത് തന്നെ ആട്ട ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. Here, the boats are cut with their width in the direction of medullary rays. Carter zone, അതെ ഇത് തന്നെയാണ് ആൻസർ കേട്ടോ. ഇനി പാലസ് സോയിങ് നമുക്ക് നോക്കി നോക്കാം. പാലസ് സോയിങ് കണ്ടില്ലേ, കണ്ടോ. ഇപ്പോൾ മെഡുല്ലറി റേസ് ഇങ്ങനെയാണ്, അതിന് നേരെ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 20-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 20, ഇൻ ദിസ് ട്രീ ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദി പുവർ മാൻസ് ഹട്ട് ആൾ ഓവർ ദി കൺട്രി. നമുക്കറിയാലോ മുള വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുടിലുകളൊക്കെ ഉണ്ടാക്കും. ബാമ്പുവാണ് ആൻസർ. ഇനി 21, വാട്ട് ഈസ് ദി അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ. നമ്മൾ ഇന്നലെ പഠിച്ച ചോദ്യം അല്ലേ. നമ്മൾ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, നമ്മുടെ ടൂൾസ് ഇന്നലെ വീഡിയോ എടുത്തു കഴിഞ്ഞാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ റൂളിൻ്റെ അക്യുറസി, സ്റ്റീൽ റൂളിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ അളവ്. സ്റ്റീൽ റൂളിൽ ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ നടുവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അര സെൻറ്റിമീറ്റർ മാർക്കി ഉണ്ടാവും. ആ 1/2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു 10 വരകൾ കാണാം. അപ്പോൾ ഓരോ 1/2 സെൻറ്റിമീറ്ററിനെ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എത്രയാണ് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ അളക്കാൻ പറ്റുന്നത്. അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആൻസർ? അക്യുറസി ഓഫ് റൂൾ അതായത് 5 സെൻറ്റിമീറ്റർ 10 ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും, 0.5 mm ആണ്. 0.5 mm ആണ് അതിൻ്റെ ആൻസർ. അക്യുറസി ഏറ്റവും ചെറിയ അളവ് കേട്ടോ. ദി ഷേപ്പ് ഓഫ് കാർപ്പൻറ്റേഴ്സ് പെൻസിൽ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. എന്താണ് ഇന്നലെ പഠിച്ചതാണ്, നമ്മൾ കട്ടറിൻ്റെ ബ്ലേഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടും, ഇത് അക്യുറേറ്റ് വർക്കിന് ഉപയോഗിക്കാറില്ല, ഇത് ഉള്ളി കൊണ്ടാണ് മൂർച്ച കൂട്ടൽ ഷാർപ്പൻ ചെയ്യലൊക്കെ പറഞ്ഞില്ലേ. ഇതാണ് ഓവൽ ഷേപ്പാണ് കേട്ടോ. ഇനി 23 നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻ സിഗ്സാഗ് റൂൾ കൺസിസ്റ്റ് ഓഫ് 10 pieces, ഈച്ച് പീസ് ഇസ് 10 cm ലോങ്, ദെൻ വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി റൂൾ. അയ്യോ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായി പോയാലോ. എന്താണ് 1 മീറ്ററാണ്, 1 മീറ്റർ ചോദ്യമാണ് കേട്ടോ. അടുത്തത് ദി യൂസ് ഓഫ് മൈറ്റർ സ്ക്വയർ ഇൻ സെറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. ഇത് നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്താണ്. ടെസ്റ്റിംഗ് ദി ആംഗിൾ ഓഫ് 45 degrees, സ്റ്റേ ദി അതർ 2 degrees ക്യാൻ ബി സെറ്റ് വിത്ത് ദി മൈറ്റർ സ്ക്വയർ. നമ്മൾ പഠിച്ചു അല്ലേ, 45, 90, 45 കൂട്ടിയാൽ 135. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം 25 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിയറി നോക്കണം. 25-ാമത്തെ ചോദ്യം, ദി സോ വിച്ച് ക്യാൻ ഹോൾഡ് 3 various sizes ബ്ലേഡ്സ് ഫോർ വേരിയസ് യൂസസ്. അത് ഇതിൽ ഏത് സോയാണ്, നമ്മൾ സോ പഠിക്കുന്നുള്ളൂ കേട്ടോ, ഏത് സോയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെസ്റ്റ് സോയാണ്. അതായത് ഹോൾഡ് 3 various sizes ഓഫ് ബ്ലേഡ്സ് ഫോർ വേരിയസ് യൂസസ്. എന്താണ് നെസ്റ്റ് ഓഫ് സോ? അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് വർക്ക് ഹോൾഡിങ് ഡിവൈസാണ്. അതിൽ ഒന്നാമത് വരുന്നതാണ് ഹാൻഡ് സ്ക്രൂ. അതിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, രണ്ട് ജോയും വരുന്നുണ്ട് രണ്ട് ഹാൻഡ് സ്ക്രൂസും വരുന്നുണ്ട്. ദി ഹാൻഡ് സ്ക്രൂ ഈസ് എ ക്ലാമ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എ പെയർ ഓഫ് ജോ, ദിസ് ഇസ് മെയ്ഡ് ഓഫ് എയ്തർ ഇൻ സ്റ്റീൽ ഓർ വുഡ്. ഇതിൻ്റെ ഈ ജോസ് നമുക്ക് സാധാരണ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കാറ്, പക്ഷേ നമുക്ക് സ്റ്റീൽ കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റീൽ കൊണ്ടോ വുഡ് കൊണ്ടോ നമുക്ക് എന്തുണ്ടാക്കാം, ഹാൻഡ് സ്ക്രൂ എന്ന് കേട്ടോ അതിൻ്റെ പേര്. ഹാൻഡ് സ്ക്രൂവിൻ്റെ ജോസ് ഉണ്ടാക്കാം. ഇറ്റ് ഹാസ് 2 jaws, 1 in left ആൻഡ് ദി അതർ ഇൻ റൈറ്റ് സൈഡ്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ബോത്ത് ദി ജോസ് ആർ കണക്റ്റഡ് ബൈ ദി 2 screwed തിൻ റോഡ്. ഈ സ്ക്രൂഡ് ആയിട്ടുള്ള തിൻ റോഡായിട്ട് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആസ് ഷോൺ ഫിഗർ, ബോത്ത് ദി സ്ക്രൂസ് ആർ ടു ബി സ്ക്രൂഡ് ഈക്വലി വെൻ ക്ലാമ്പിംഗ് ദി ജോബ്. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ രണ്ട് സ്ക്രൂവിനും എന്ത് ചെയ്യണം, ഒരുപോലെ ടൈറ്റ് ചെയ്യണം. ദിസ് യൂസ്ഫുൾ ഫോർ സ്മാൾ ജോബ്സ് ആൻഡ് ഇൻ ഗ്ലൂയിങ് വർക്ക്. നമ്മളെ പശ കെട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അമർത്തി പിടിക്കണതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഇടയിലിട്ട് ക്ലാമ്പ് ചെയ്താൽ മതി. എന്തുമാത്രമാണ് നോക്കേണ്ടത്, ഇതിൽ എന്തുമാത്രമേ നോക്കേണ്ടുള്ളൂ, രണ്ട് ജോ ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലാണ്. തിൻ സ്ക്രൂഡ് റോഡുണ്ട്, അതും രണ്ടെണ്ണം ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഈ ജോസ് സ്റ്റീൽ കൊണ്ടോ വുഡ് കൊണ്ടോ നിർമ്മിക്കാം. മാത്രമല്ല രണ്ടും ഒരുപോലെ ടൈറ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്ലൂയിങ് വർക്കിനും സ്മാൾ ജോബ്സിനും മാത്രമാണ് ഉപയോഗിക്കുക. മൂന്ന് കാര്യത്തിലേ ശ്രദ്ധിക്കേണ്ടുള്ളൂ കേട്ടോ. ബാക്കി ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, മൂന്ന് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. രണ്ടാമത്തേതാണ് ബാർ ക്ലാമ്പ്. അതിലൊരു ഹാൻഡിൽ ഉണ്ടാവും, ആ ഹാൻഡിൻ്റെ മുകളിൽ ഉണ്ടാവും സ്ക്രൂഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഈ പോയിൻറ്റിനെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ജോ എന്ത് ചെയ്യും, അങ്ങോട്ട് നീങ്ങും അല്ലെങ്കിൽ അടുക്കും അകലും. അതുപോലെ തന്നെ ഒരു പിന്നുണ്ടാവും, ഈ പിന്നും അതിൻ്റെ മുകളിലുള്ള ഈ ജോയിൻ്റെ മുകളിലുള്ള ഈ പിന്നുണ്ടല്ലോ, ഈ പിന്നിലേക്ക് ഇതിൽ ഹോൾസ് കാണുന്നില്ല നിങ്ങൾ,
ഈ ഹോൾസിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവബിൾ ജോ പിന്നെ എന്തില്ല, അനങ്ങത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, പലകൾ വെക്കാം. ഈ പിന്നെ നമുക്ക് കൈ കൊണ്ട് ഊരി വെക്കാം. ഊരിയിട്ട് എന്ത് ചെയ്യും, ഈ ജോ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഷൂ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് നീക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കാം. എന്നിട്ട് ഈ ഓരോ ഹോളിലേക്കും ഈ പിന്ന് കയറ്റി വെച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഈ മൂവബിൾ ഷൂ ഒരിക്കലും അനങ്ങില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാൻഡിലും അതിൻ്റെ കൂടെയുള്ള ഈ സ്ക്രൂഡും അതിൻ്റെ കൂടെയുള്ള ഈ ജോയും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നോക്കി നോക്കാം. സ്റ്റീൽ ബാർ ക്ലാമ്പ് ആർ യൂസ്ഡ് ജനറലി ഇൻ പയേഴ്സ് ഫോർ ഗ്ലൂയിങ് പർപ്പസ്. ദി ബാർ മേ ബി ഓഫ് റെക്ടാംഗുലർ ഓർ ടി ഷേപ്പ്. ഇതിൻ്റെ ഈ ബാർ ഉണ്ടല്ലോ, ഇത് ടി ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാംഗുലർ ആകാം. നമ്മൾ വാതിലിൻ്റെ പല കേസ് എന്നല്ല പറഞ്ഞില്ലേ, വാതിലിൻ്റെ ആ ഡോറിൻ്റെ മെയിൻ പാനൽ എന്താണ്, ഒരുപാട് ചെറിയ ചെറിയ പലകൾ കൂട്ടി പശ ചേർത്തിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് വെക്കുക. ഇനി ഇറ്റ് ഹാസ് ടു സ്ലൈഡിങ് ടീ ബാർ ക്ലാമ്പ് ഹാർ ഹെവിയർ. ഇതുപോലെയുള്ളത് ഇത് ടീ ആണ് കേട്ടോ, ഇതാണെങ്കിൽ ഒന്നുകൂടി ഹെവി ആയിരിക്കും, നല്ല വെയിറ്റ് ഉണ്ടാവും. എക്സ്ട്രാ പ്രഷർ ക്യാൻ ബി അപ്ലൈഡ് ടു ദി ജോബ് ബൈ ദി ഡിസിവൈസ്. നല്ല പ്രഷർ നമുക്ക് കൊടുക്കാം. ഇറ്റ് ഹാസ് ടു സ്ലൈഡിങ് ഷൂ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും, ഒന്ന് പിന്നിലാണ്, ഒന്ന് പിന്നോട് നമുക്ക് ടൈറ്റ് ചെയ്യാം, ഒന്ന് ഇതിന് സ്ക്രൂ ഉണ്ട്. ഇനി വൺ ഷൂ ഈസ് അറ്റാച്ച്ഡ് ടു സ്ക്രൂ റോഡ് ആൻഡ് ദി അതർ പിന്നീട് വേർ ഇറ്റ് ഈസ് നെസസറി. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ദി സ്ക്രൂ റോഡ് ഹാസ് എ സ്ട്രോങ് സ്ക്വയർ ത്രെഡ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ത്രെഡാണ് ത്രെഡ് ഫോം ആണ് സ്ക്വയർ ത്രെഡ്. ദീസ് ആർ യൂസ്ഡ് ഫോർ ക്ലാമ്പിംഗ് അപ്പ് വൈഡ് വർക്ക്. വൈഡ് വർക്ക് കണ്ടോ, വലിയ വീതി കൂടിയതും അതുപോലെ തന്നെ ലാർജ് ഫ്രെയിമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാർ ക്ലാമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പിടിപ്പിക്കാം. ഇനി ഇതും കൂടി നോക്കണം കേട്ടോ. ടി ക്ലാമ്പ്സ് ആർ അവൈലബിൾ ഇൻ ക്ലാമ്പിംഗ് കപ്പാസിറ്റി ഓഫ് 160 മില്ലിമീറ്റർ മുതൽ 2.5 മീറ്റർ വരെ. 160 മില്ലിമീറ്റർ ടു 2500 മില്ലിമീറ്റർ വരെ ബാർ ക്ലാമ്പ് അവൈലബിൾ ആണ്. ടി ഷേപ്പ് ഉണ്ട് അല്ലെങ്കിൽ റെക്ടാംഗുലർ ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. മാത്രമല്ല സ്ക്വയർ ത്രെഡ് ആണെന്ന് പഠിച്ചു വെക്കുക. വൈഡ് വർക്കിന് നമുക്ക് ലാർജ് ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കാൻ പഠിച്ചു വെക്കുക. ഇനി അടുത്താണ് ജി അല്ലെങ്കിൽ സി ക്ലാമ്പ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള എല്ലാവരും ഉപയോഗിച്ചായിരിക്കും. ദീസ് ആർ ഫ്രീക്വൻലി യൂസ്ഡ് ഫോർ സ്മോളർ ജോബ്. എന്തായിരിക്കും, ടു ഹാൻഡ്സ് ആർ എംബ്രോയ്ഡ്, ക്ലാമ്പ്സ് ഹാവ് എച്ച് സെക്ഷൻ, ഒരു എച്ച് സെക്ഷൻ അയൺ ഉണ്ടാവും, ആൻഡ് റെസ്റ്റ് എനി ടെൻഡൻസി ടു റെസിസ്റ്റ് എനി ടെൻഡൻസി ടു ഡിസ്റ്റോർഷൻ. ഈ എസ് സെക്ഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ചിത്രം കണ്ടാൽ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. ഈ എസ് സെക്ഷൻ കണ്ടില്ല നിങ്ങൾ, കണ്ടോ ഈ ഫ്രെയിം ഉണ്ടോ, ഈ ഫ്രെയിമിൻ്റെ ഷേപ്പ് ജി ആണ്, അതിൻ്റെ ക്രോസ് സെക്ഷന് എച്ച് ആണ്. പിന്നെ ഇതിൽ ഹാൻഡിൽ ഉണ്ടാവും, ഇതിൻ്റെ തേർഡ് ഫോം നമുക്ക് പഠിക്കണം കേട്ടോ. ഇതിൻ്റെയും തേർഡ് ഫോം എന്താണ്, പവർ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് സ്ക്വയർ തേർഡ് ആണ്. ആൻഡ് ഹാസ് എ റൗണ്ട് ഷൂ ഓൺ എ ബാൾ പിച്ച്. അതായത് ഇവിടെ ഇവിടെ ഒരു ഈ സിവൽ ടിപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ കാര്യം പറയുന്നത്, ഇത് എന്ത് ചെയ്യും, ഒരു ബാൾ ജോയിൻറ്റിൻ്റെ മുകളിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, അങ്ങോട്ട് അനങ്ങും. ഓൺ എ ബാൾ വിച്ച് ഈസ് സോക്ക്ഡ് ജോയിൻറ്റ് ഇൻ അഡീഷൻ ടു ദി അബോവ് ദർ ആർ സെവറൽ അതർ ക്ലാമ്പ് സച്ച് ആസ് കോണ ക്ലാമ്പ് ഉണ്ട്, റോ ക്ലാമ്പ് ഉണ്ട്, ഫ്ലെക്സിബിൾ ക്ലാമ്പ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഈ മൂന്ന് ക്ലാമ്പ് എന്ത് ചെയ്യുക, മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ്. കേരള പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് മുമ്പ്. എന്താണ് ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചോക്കണം. ഈ ചിത്രം കണ്ടോ നിങ്ങൾ, കാണാം. ഇനി വുഡൻ പ്ലാങ്ക്സ് ടു മേക്ക് ഹോൾ. നമുക്കിപ്പോൾ ഒരു പലയിൽ ഹോൾ ഇടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാങ്ക്സ് എന്ത് ചെയ്യണം, ടൈറ്റായിട്ട് വെക്കണം അല്ലേ. ആ ഹെൽപ്പ് ടൈറ്റ്ലി വിത്ത് ഹെൽഡ് എന്നട്ടോ, പ്ലാങ്ക്സ് ആർ ഹെൽഡ് എന്നാണ്, ഹെൽപ്പല്ല, ഹെൽഡ് ടൈറ്റ്ലി വിത്തൗട്ട് മൂവിങ് ബൈ ദിസ് എക്യുപ്മെൻറ്റ്. ദി സ്റ്റെം ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് ആണ്. ഇതിൻ്റെ സ്റ്റെം എന്താണ്, കാസ്റ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. മാത്രമല്ല സ്ക്രൂ റോഡ് ഹാൻഡിൽ ആർ മെയ്ഡ്, ഹാൻഡിൽ മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഈ സ്ക്രൂ റോഡും ഹാൻഡിലൊക്കെ എന്താണ്, സ്റ്റീൽ കൊണ്ടാണ്. ദിസ് മേ ബി ഫിക്സ്ഡ് ഇൻ ഹോൾസ് ഓഫ് ദി വർക്ക് ടേബിൾ ആൻഡ് പ്ലാങ്ക്സ് ക്യാൻ ബി ടൈറ്റൻഡ്. ഇവിടെ നമ്മൾ ഈ വർക്ക് ടേബിൾ, ഇത് വർക്ക് ടേബിൾ ആട്ടോ, ഇതിൽ ഒരു ഹോളുണ്ട്, ആ ഹോളിലേക്കാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ സ്ക്രൂവും ഹാൻഡിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്ലാങ്കിനെ ഈ ചെറിയ പലകിനെ ടൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്താൽ എന്ത് ചെയ്യില്ല, പല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. ഇനി അടുത്തതാണ് ക്ലീറ്റ്. ഇത് നോക്കിക്കോ, ദിസ് ഇസ് മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ്. ദിസ് ഇസ് 50, ഈ അളവ് നോക്കണം കേട്ടോ. ദിസ് 50 മില്ലിമീറ്റർ ലോങ്ങർ ദാൻ ദി പ്ലാങ്ക് ടു ബി ടൈറ്റ് ആണ്. നമുക്ക് ഇങ്ങനെയാണ് ആ അറേഞ്ച്മെൻറ്റ്. അടിയിൽ നല്ല കനലൊരു പല ഉണ്ടാവും, അതിൻ്റെ മുകളിൽ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെക്കാട്ടിലും
നമുക്കിപ്പോൾ ഒരു 100 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള 1 മീറ്റർ വലിപ്പമുള്ള പലകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെക്കാട്ടിലും 50 മില്ലിമീറ്റർ ലോങ് ആയിട്ടുള്ള പല എടുത്തിട്ട് എന്ത് ചെയ്യും, രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ വടിഞ്ഞാൻ ടൈറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അതിൻ്റെ നടുവിലിരിക്കുന്ന പല അനങ്ങത്തില്ല, നല്ല ടൈറ്റായിട്ട് ഇരിക്കും. ദിസ് ഇസ് 50 മില്ലിമീറ്റർ ലോങ്ങർ ദാൻ ദി പ്ലാങ്ക് ടു ബി ടൈറ്റ്. നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട പ്ലാങ്കിനെക്കാട്ടിലും 50 മില്ലിമീറ്റർ മാത്രം ലെങ്ത് ഉണ്ടാവുള്ളൂ, ലെങ്ത് കൂടുതൽ ഉണ്ടാവുള്ളൂ. അലോങ് വിത്ത് ദിസ് 2 wooden pieces ആർ സ്ക്രൂഡ് ഓൺ ബോത്ത് എൻഡ്. അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിലുണ്ടല്ലേ ഇവിടെയും ഇവിടെ ചെറിയ എന്ത് ചെയ്യും, വുഡൻ പീസ് സ്ക്രൂ ചെയ്ത് വെക്കും. എന്നാലാ പല അതിൻ്റെ ഇടയിൽ ഇരിക്കുകയുള്ളൂ അല്ലേ. ദി വുഡ് ടു ബി പ്ലേസ്ഡ് ആൻഡ് ടൈറ്റ് ആൻഡ് ഈസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ, ഈ പലയുടെ ഇടയിൽ വെക്കും. ആൻഡ് ദി വെഡ്ജ് ആർ ടൈറ്റ്ലി ഇൻസേർട്ടഡ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വെഡ്ജ് ഇവിടുന്നും ഇത് നേരെ ഓപ്പോസിറ്റ് നിന്നാണ് ടൈറ്റ് ചെയ്യുക, രണ്ടും ഒരു സൈഡിൽ നിന്നല്ല കേട്ടോ. ഇൻ ബിറ്റ്വീൻ വുഡൻ പീസ് ആൻഡ് വെഡ്ജ് ടൈറ്റ്ലി ഇൻസേർട്ടഡ്. ദി പ്ലാങ്ക് ടു ബി ടൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ടൈറ്റ് ആൻഡ് ഈസ് നൗ ടൈറ്റ്ലി ഹെൽഡ്. അതായത് ടൈറ്റ് ചെയ്യേണ്ട പല എന്ത് ചെയ്യും, ഇപ്പം ഈ രണ്ടിൻ്റെ ഇടയിൽ രണ്ട് വെഡ്ജിൻ്റെ ഇടയിൽ ടൈറ്റായിട്ട് നിൽക്കും. വെഡ്ജ് നേരെ ഓപ്പോസിറ്റ് നിന്നാണ് വെക്കുക, അത് മടിച്ച് വെക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ഹാൻഡ് ഓപ്പറേറ്റഡ് പോർട്ടബിൾ ട്യൂബ് ടൂൾസ് കേട്ടോ. ഹാൻഡ് ഓപ്പറേറ്റഡ് പോർട്ടബിൾ ടൂൾസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ടൂൾസാണ്. അതിലൊന്നാണ് ന്യൂമാറ്റിക് ഹാൻഡിൽസ്. നമ്മൾ ന്യൂമാറ്റിക് ഹാൻഡിൽസ് പൊതുവേ കാർപ്പൻ്റിൽ ഉപയോഗിക്കുക, നമ്മളെ നാട്ടിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. നമ്മൾ പൊതുവേ ഇലക്ട്രിക്കലാണ് ഉപയോഗിക്കുക. പക്ഷേ ഇലക്ട്രിക്കലായിട്ട് സേഫും സേഫൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമാറ്റിക് ഹാൻഡിൽ ഉപയോഗിക്കാം. ഇതിലെന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ പമ്പ് കണ്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ വെയിൻ ടൈപ്പ് വാട്ടർ പമ്പ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വെയിൻ ടൈപ്പ് ഓയിൽ പമ്പ് കണ്ടിട്ടുണ്ടോ, അതുപോലത്തെ വെയിൻസ് ഉണ്ടാവും. ആ വെയിൻസിലേക്ക് കമ്പ്രസ്ഡ് അയർ എന്ത് ചെയ്യും, ഹൈ സ്പീഡിലാണ്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ വെയിൻസ് കടന്ന് കയറണം, അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള സ്പിൻഡിലും കടന്ന് കയറണം. അങ്ങനെയാണ് വർക്കിങ് എയർ സപ്ലൈ. പിന്നെ എയർ മോട്ടോർ ഇതിൻ്റെ ഇതാണ്, ഈ സ്ക്വയറാണ് എയർ മോട്ടോർ. പിന്നെ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി ഹാൻഡിൽ. നമ്മൾ പാറ പൊട്ടിക്കുന്ന ന്യൂമാറ്റിക് പാറ തുളക്കുന്ന ആ മോട്ടോർ ഉണ്ടോ, അതിൻ്റെ മിനി വേർഷനാണ് ഈ സാധനം ഉണ്ടാവുക. ദിസ് ടൈപ്പ് ഓഫ് ഡ്രിൽ ഈസ് ഓപ്പറേറ്റഡ് ബൈ കമ്പ്രസ്ഡ് അയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് കമ്പ്രസ്ഡ് അയർ കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ കമ്പ്രസ്ഡ് അയറാണ് നമുക്കറിയാം, എന്നാലും ഇതൊന്ന് പഠിച്ചു വെക്കുക. ആൻഡ് അയർ ഡ്രിവൺ മോട്ടോർ ഈസ് ഹൗസർ ഇൻ ദി കേസിങ് ആൻഡ് ഹാൻഡിൽ ഈസ് ഫിറ്റഡ് അലോങ് വിത്ത് ആൻ എയർ പൈപ്പ് ടു ബി ഓപ്പറേറ്റഡ് ഡ്രിൽ കൺവീനിയൻ്റ്ലി. എയർ പൈപ്പ് ഉണ്ടാവും, അതിലൂടെ എയർ വരും, എന്നിട്ട് എയർ മോട്ടോറിലേക്ക് കൊടുക്കും. ദിസ് ഡ്രിൽ ഈസ് യൂസ്ഡ് വേർ. ഇതാണ് ഈ പോയിൻ്റാണ് അടുത്ത ഇമ്പോർട്ടൻ്റ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡ്രിൽസ് ആർ പ്രൊഹിബിറ്റഡ്. അതായത് നമുക്കിപ്പം തീപ്പൊരി ഉണ്ടാവണം, എക്സ്പ്ലോസീവ് അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങാനും സ്പാർക്ക്, ഇലക്ട്രിക് സ്പാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡ്രില്ല് കറങ്ങണേ കണ്ടു കേട്ടോ. ഡ്രില്ല് കറങ്ങുമ്പോൾ അതിൻ്റെ ആ ബ്രഷ് കാർബൺ ബ്രഷിലേക്ക് അടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. ഡ്രില്ലിൻ്റെ ആ എയർ ഹോളിൻ്റെ ലൈക്കോടെ നോക്കി എന്ത് ചെയ്യും, കുഞ്ഞ് സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാവണം. സ്പാർക്ക് കാരണം ബ്രഷ് ആ എന്താ പറയുക, ബ്രഷ് നമ്മുടെ കമ്മ്യൂട്ടേറ്ററുമായിട്ട് ഇങ്ങനെ തൊട്ട് നിൽക്കുമ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കൊക്കെ എന്താവും, എക്സ്പ്ലോസീവ് ഫാക്ടറീസിലൊക്കെ എക്സ്പ്ലോഷന് കാരണമാവും. ഓക്കെയാണോ. അതുപോലെ പെട്രോളിയം റിഫൈനറി, അവിടെയൊക്കെ നമുക്ക് ആ കുഞ്ഞു സ്പാർക്കുകൾ ജസ്റ്റ് ഡ്രില്ല് അല്ലെങ്കിൽ കട്ടറൊക്കെ ഓടിക്കുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങൾ തിരിച്ചു വെച്ച് നോക്കിയാൽ മതി, ഓടിക്കുമ്പോൾ കൈ നോക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ന്യൂമാറ്റിക് ഹാൻഡിൽസ്. ഇനി അടുത്തതാണ് ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ. ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഹാൻഡായിട്ട് ഉപയോഗിക്കുക. പശറാം ഉണ്ടാവും, ക്ലാമ്പിംഗ് ആം ഉണ്ടാവും, റാച്ചറ്റ് വീൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഡ്രിൽ ബിറ്റും തിരിയും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് ഓപ്പറേറ്റ് ഡ്രിൽ മെഷീൻസ് ആർ യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ, ഷീറ്റ് മെറ്റൽ ആൻഡ് കാർപ്പൻട്രി. ഇതിലെല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പെർട്ടിക്കുലർലി വേർ ഇലക്ട്രിസിറ്റി ആൻഡ് ന്യൂമാറ്റിക് സപ്ലൈ ഇസ് നോട്ട് അവൈലബിൾ. അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റിയും ന്യൂമാറ്റിക് കംപ്രസറും ഒന്നും ഇല്ലാത്തൊരു ഏരിയ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ഡ്രിൽ ഉപയോഗിക്കാം. ദി റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഇസ് കോമൺലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ. അതുപോലെ തന്നെ സ്ക്വയർ ഹെഡ് ടാപ്പ് ഷാങ്ക് ഡ്രിൽസ് ആർ യൂസ്ഡ് ഓൺ ദീസ് മെഷീൻ. ഇതിൽ ഈ ഷാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളെ കൊടുക്കുന്ന ആ കാല്, അതാണ് ഷാങ്ക്. അതാണ് നമ്മളെ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടാപ്പ് ഷാങ്കും സ്ക്വയർ ഷാങ്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ മെഷീനിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അടുത്താണ് ടൈപ്പ് ഓഫ് ബെഞ്ച് വൈസ് ആൻഡ് വേറെ യൂസസ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലകളൊക്കെ പ്ലെയിൻ ചെയ്യുക, കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ പലക അനക്കാതെ വെക്കണം. അനക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈസ് ഉപയോഗിക്കുന്നത്. ഇനി മോസ്റ്റ് കോമൺലി ഫിറ്റഡ് ബെഞ്ച് വൈസ് കൺസിസ്റ്റ് ഓഫ് 2 metal jaw ഹെൽഡ് വർക്ക്. 2 cast iron കൊണ്ടുള്ള മെറ്റൽ ജോ ആണ് നമ്മൾ ഉണ്ടാവുക. അതിൽ ഒന്നെന്തായിരിക്കും, വർക്ക് ബെഞ്ചിലൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. മറ്റേ എന്തായിരിക്കും, ഈ ഫിക്സഡ് ജോ ഇട്ട് പാരലൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഷാഫ്റ്റ് അടുത്ത ഷാഫ്റ്റ് കൂടെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, 2 wooden blocks ആർ യൂസ്ഡ് ഇൻസൈഡ് ദി ജോസ് ടു പ്രൊട്ടക്ട് ദി വർക്ക് ഫ്രം ഡാമേജ്. നമ്മൾ മെക്കാനിക്കൽ കേസ് അല്ലെങ്കിൽ ഫിറ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബെഞ്ച് വൈസിൽ നമ്മൾ അലുമിനിയം പോലത്തെ സോഫ്റ്റ് മെറ്റൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ കാസ്റ്റ് ആൻഡ് ജോ പോയിട്ട് പാടുകൾ ഉണ്ടാക്കൂലേ, ആ പാടുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോപ്പറിൻ്റെ അലുമിനിയത്തിനൊക്കെ ഈ സോഫ്റ്റ് ജോ ഉപയോഗിക്കും. ആ സോഫ്റ്റ് ജോ ഇവിടെ വുഡ് വർക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന നമ്മളെ പലകകൾ ഉപയോഗിച്ചാൽ മതി. പലകൾ ഉപയോഗിച്ചെന്തില്ല,
ഈ കാസ്റ്റ് അയണും നമ്മളെ വർക്ക് ചെയ്യുന്ന പലകയും തമ്മിൽ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് വരില്ല. അപ്പോൾ അയമ്മ പോയി ചതയില്ല. ഇനി അടുത്തത് മൂന്ന് ടൈപ്പ് വയസ്സുകളുണ്ട്. അതിൽ ഒന്നാമത്തിന് പേര് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വിക്ക് റിലീസ് വയസ്സ് അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് വയസ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത രണ്ടും നമുക്കറിയാം, സോ വയസ്സും ബെഞ്ച് വയസ്സും നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ ക്വിക്ക് റിലീസ് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ മൂവബിളിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വിക്ക് റിലീസ് ലിവർ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റിംഗ് ചെയ്യാം. ഇൻ ദിസ് ക്യുക്ക് റിലീസ് വൈസ് മൂവബിൾ ജോ ഇസ് ക്യുക്ക്ലി റിലീസ്ഡ് ആൻഡ് ഗെറ്റ് ക്ലാമ്പഡ് വിത്ത് എ ഫിക്സ്ഡ് ജോ. എ ബോക്സ്നെസ് ബോക്സ്നെട്ട് ഫോസ്ഫോൺ ബോൺസ് ആട്ടോ ഈസ് പ്രൊവൈഡ് ഇൻ ഇറ്റ് സ്റ്റഡ് ഷാഫ്റ്റ് ഫോർ ദി ക്യുക്ക് റിലീസ് സിസ്റ്റം. ദി ജോ ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റാണ്. സോറി, ഈ ജോ ഉണ്ടല്ലോ ഇത് കാസ്റ്റാണ്. മാത്രമല്ല ദി ത്രെഡഡ് ഷാഫ്റ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഈ ത്രെഡഡ് ഷാഫ്റ്റ് എന്താണ്, സ്റ്റീലോടാണ് നിർമ്മിച്ചാണ്. ഇനി അടുത്ത പോയിന്റാണ് പി എസ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ദി വൈസ് ഈസ് സ്പെസിഫൈഡ് ബൈ ദി വിഡ്ത് ഓഫ് ജോ. ഈ വീതി ഉണ്ടല്ലോ, ഈ ഫിക്സഡ് ജോയിൻ്റെയും ഈ ജോസിൻ്റെ മൂവബിൾ ജോയിൻ്റെ വീതി എത്ര സെൻറ്റിമീറ്റർ ആണോ അത്ര സെൻറ്റിമീറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വയസ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇത് അൻവിലായിട്ട് മേടാൻ പാടില്ല, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മേടാൻ പാടില്ല. മാത്രമല്ല ദി ത്രെഡ് ഷാഫ്റ്റും ബോക്സിനായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യണം. ദി ഹാൻഡ് ഷുഡ് ബി നോട്ട് ബി ഹാമേഡ് ടു ടൈറ്റൻ ദി ജോ. നമ്മൾ എന്ത് ചെയ്യും, നല്ല ടൈറ്റ് ആവട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ചുറ്റി വെച്ചിട്ട് അടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, കൈ കൊണ്ട് ടൈറ്റ് ആവണം, മാക്സിമം ടൈറ്റ് ആണ് ചെയ്യുക. ഇനി അടുത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, സോ വൈസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അറേഞ്ച്മെൻറ്റ് കണ്ടോ, സിമ്പിൾ അല്ലേ. എന്ത് ചെയ്താൽ മതി, നമ്മൾ സോ നമ്മൾ ഈ സോ ഹാൻഡ് എന്ത് ചെയ്താൽ നേരെ റിവേഴ്സായിട്ട് വെക്കുക. റിവേഴ്സായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വർക്ക് ബെഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ക്ലാമ്പ് ചെയ്ത് വെക്കാം. വൈസ് ഉണ്ടോ, സോ സെറ്റർ, സോ വൈസ് ഉണ്ടോ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ. ദി ജോസ് ആർ ലോങ് ഇനഫ് ടു ഹോൾഡ് സോ വൈൽ ഷാർപ്പനിങ് ആസ് ടീത്ത്. നമ്മൾ ഈ സോ ഉണ്ടല്ലോ, ഈ സോ വൈസ് എന്ന് പറയുന്നത് നമ്മളെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഈ സോ ഉണ്ടല്ലോ, മുറിക്കുന്ന ആ മുറിക്കുന്ന സോ ഉണ്ടല്ലോ, അത് അതിൻ്റെ ടീത്ത് മൂർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സോ വൈസിന് നീളം തീയണം, നീളം തീയണം. അത്യാവശ്യം ഈ സോനെ പിടിച്ച് നിർത്താനുള്ള നീളയിലും വേണം, എന്നാലത് ഷാർപ്പൻ ചെയ്യാൻ പറ്റുള്ളൂ. ദി ജോസ് ആർ ഹിഞ്ചഡ്, ഹിഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ആസ് ടു മേക്ക് വേസ് ടു ക്ലോസ് ദി ഓപ്പൺ ദി ജോ. ഇത് ഹിഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ എനി അതർ കൈൻഡ് ഓഫ് വർക്ക്, വേറെ ഒരു വർക്കിന്. അതാണ് ഇമ്പോർട്ടൻ്റ് പോയിട്ടോ, സോ വൈസ് എന്തിനു മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഷാർപ്പനിങ് ദി ടീത്ത് ഓഫ് ദി സോ. ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. പർപ്പസ് ഓഫ് സോ വൈസ്, അയ്യോ, ദി ഷാർപ്പനിങ് ഓഫ് സോ ടീത്ത്, ദി ഷാർപ്പനിങ് ഓഫ് സോ ടീത്ത്, ദി ഷേപ്പിംഗ് ഓഫ് സോ ടീത്ത് ആൻഡ് സെറ്റിംഗ് ഓഫ് ടീത്ത്. മൂന്നെണ്ണമുണ്ട്. സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാക്സോ ബ്ലേഡിൽ പറഞ്ഞില്ലേ, വേവ് സെറ്റ് സ്റ്റാഗേർഡ് സെറ്റ്, അത് പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം, എന്നാലേ ഇത് കട്ട് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ സെറ്റിങ്ങിന്, ഷേപ്പിങ്ങിന്, അതുപോലെ ഷാർപ്പനിങ് മൂന്ന് യൂസ് ഉണ്ട് കേട്ടോ. ഷാർപ്പൻ ചെയ്യാൻ മാത്രമല്ല ടീത്ത് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ദി ജോ ഓഫ് ദി സോ ക്ലാമ്പ് ഷുഡ് ഗ്രിപ്പ് ദി സോ രണ്ട് മുതൽ മൂന്ന് എം എം ബിലോ ദി ഗലത്തീത്ത്. ആ ടീത്തിനേക്കാളും രണ്ട് മുതൽ മൂന്ന് എം അടിയിലാണ് എന്ത് ചെയ്യുക, വെക്കാൻ പറ്റുക. ഗലത്തീത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്തുള്ള ടീത്തിനെ നമ്മൾ വിളിക്കൂടാ. നമുക്ക് അതൊന്നും നോക്കണേ, ഈ ഗള്ളറ്റ് ടീറ്റ് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബെഞ്ച് വൈസ് നമ്മൾ സിമ്പിളായിട്ട് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. വൈസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് വർക്ക് പീസസ്, ദേ ആർ അവൈലബിൾ ഇൻ ഡിഫറെൻ്റ് ടൈപ്സ്. ദി വൈസ് യൂസ്ഡ് ഫോർ ബെഞ്ച് വർക്ക് ഈസ് ദി ബെഞ്ച് വൈസ് അല്ലെങ്കിൽ കാൾഡ് എഞ്ചിനീയേഴ്സ് വൈസ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയർ വൈസ് എന്നതിന് എഞ്ചിനീയേഴ്സ് വൈസ് എന്ന് വിളിക്കും. ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. A bench vise is made of cast iron or cast steel and it is used to hold the work for filing, sewing, threading and other hand operation. Size is important. And the width of jaw ilana idu specify cheya. Udaharana parayunnu ta 150 mm parallel jaw bench vise ennu indu udaharana aanu. Ini adutha saws aanu, type of saw kandile നമ്മൾ റിപ്സോ അതുപോലെ തന്നെ ടെനൻസോ ഡൗട്ടേൽസോ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ മിക്കവാറും നാളെ രാവിലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ ബാക്കി 25 ക്വസ്റ്റ്യൻ നാളെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കും.